കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെയും തൊഴിൽ ദിനം 200 ആക്കുക, ദിവസവേതനം 600 ആക്കുക, ജാതി വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSKTUവും PKSഉം സംയുക്തമായി ഏരിയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ധനുവച്ചപുരം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പാറശ്ശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. അവന് നഷ്ടപ്പെടാൻ പോകുന്നു. അവിടെ കിട്ടുന്ന വിളധാന്യങ്ങൾ വിറ്റാൽ അവന് കൃഷി ഇറക്കുന്നതിൻ്റെ 1% കാശു പോലും തിരിച്ചു കിട്ടുന്നില്ല. ഇലക്ട്രിസിറ്റി ബില്ല് ആരാ കൊടുക്കേണ്ടത്? കർഷകർക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ കണ്ടുപഠിക്കണം കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒരു കർഷകനുണ്ടെങ്കിൽ ആ കർഷകന് വൈദ്യുതിയുടെ സബ്സിഡി കേരള ഗവൺമെന്റ് കൊടുക്കുന്നു. തൊഴിലാളികളുടെ കൂലി വർധനവ് എന്ന് മാത്രമല്ല നമ്മുടെ ഇതിന്റെ ഉദ്ദേശം. നേതാക്കളായ കൊറ്റാമം രാജൻ, സാജു, PKS സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ്, KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അംബിക, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS നവനീത് കുമാർ, ബ്ലോക്ക് മെമ്പർ സതീഷ്, ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കുരിശടിമുക്ക് യൂണിറ്റിൻ്റെയും പുന്നക്കാല യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പെൻസിൽ ലെഡ് കാർവിങ്ങിൽ 212 ചെയിനുകൾ നിർമ്മിച്ച് ലോക ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ പരശുവയ്ക്കൽ സ്വദേശിയും SFI മുൻ വയനാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ മനോജിനെ SFI പാറശ്ശാല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് അഭിജിത്ത് JJ വീട്ടിലെത്തി ആദരിച്ചു.